നാളെ നിശ്ചയിച്ചിരിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം മാറ്റാനാകില്ലെന്ന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും. ഞായറാഴ്ച മനഃപൂർവ്വം തിരഞ്ഞെടുത്തതല്ലെന്നും ഗാന്ധിജയന്തി ദിനത്തിൽ പരിപാടി ആസൂത്രണം ചെയ്യുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കെസിബിസിക്ക് പിറകെ മർത്തോമ സഭയും നാളത്തെ ലഹരിവിരുദ്ധ പരിപാടി മാറ്റിവെക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിശ്വാസികൾക്ക് ഞായറാഴ്ച വിശുദ്ധ ദിനമായതിനാൽ അന്ന് ലഹരിവിരുദ്ധ പരിപാടി നടത്തുന്നത് വേദനാജനകമാണെന്ന് മർത്തോമ സഭ അഭിപ്രായപ്പെട്ടു. പരിപാടി മാറ്റിവെക്കണമെന്ന കെസിബിസി നിലപാടിനെ പിന്തുണയ്ക്കുന്ന അഭിപ്രായമാണ് മർത്തോമ സഭയും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഞായറാഴ്ച മനഃപൂർവ്വം തിരഞ്ഞെടുത്തതല്ലെന്നും ഗാന്ധിജയന്തി ദിനമായതിനാൽ ഉദ്ഘാടനം തീരുമാനിച്ചതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കെസിബിസി ഉൾപ്പെടെയുള്ളവരുമായുള്ള വീഡിയോ കോൺഫറൻസിലാണ് മുഖ്യമന്ത്രി സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ഇത്തരത്തിൽ ഒരു പരിപാടി തുടങ്ങേണ്ടത് ഒക്ടോബർ 2-നാണ്. ഈ ദിവസത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സഭകൾ മുന്നോട്ട് വെച്ച പ്രായോഗിക വിഷമം മനസ്സിലാക്കുന്നുണ്ടെന്നും എല്ലാവരും ലഹരിവിരുദ്ധ പരിപാടിയുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. എല്ലാവരുടെയും സഹകരണം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടു. ഗാന്ധിജയന്തി ദിവസം നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവരും കൂടെ സഹകരിച്ച് നമുക്ക് നടത്തുന്നതായിരിക്കും നല്ലത്. നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ തന്നെ കുറച്ച് വിട്ടുവീഴ്ചയും സഹായ സഹകരണം അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ഇത് ബോധപൂർവ്വം ഒരു തീയതി അങ്ങനെ നിശ്ചയിച്ചതല്ല. നമുക്ക് ഈ ദിവസം ക്യാമ്പയിൻ എടുക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ടാണ് മനോരമ ന്യൂസ് തിരുവനന്തപുരം.